എല്ലാവർക്കും വീഡിയോയിലേക്ക് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. ബ്യൂട്ടി ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരു വൈറ്റനിങ് മെത്തേഡായിട്ടാണ്. രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. അപ്പോൾ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് തരുന്നൊരു സംഭവമാണ്. ഒറ്റ ദിവസത്തിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനം. കോഴിമുട്ട, കോഴിമുട്ടയുടെ വെള്ളയാണ് നമുക്ക് വേണ്ടത്. മഞ്ഞ ആവശ്യമില്ല. ഞാനിപ്പോൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു മുട്ടയാണ്, വളരെ കുഞ്ഞു മുട്ടയാണ്. സാധാ വലിപ്പം കൂടിയില്ല, കുഞ്ഞു മുട്ടയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ മുട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ വെള്ള എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളയൊന്ന് വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മറ്റേ മുട്ടയുടെ ഒരു പകുതിയൊക്കെ എടുത്താൽ മതിയാവും, കുറച്ച് മതിയാവും. ഇത് നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് കുറച്ച് കൂടുതലാവും. അപ്പോൾ ഒരു മുട്ടയുടെയും കൂടി പകുതി നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന് ഒരു തരം ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. നമ്മുടെ ഫേസിൽ എന്താ പറയുക, സ്മൂത്ത്നെസ്സും ബ്രൈറ്റ്നെസ്സും അതുപോലെ വൈറ്റനിങ്ങും ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ ഒരു സൂപ്പർ ഐഡിയയാണിത്. അപ്പോൾ നമ്മൾ ഇത് ആഴ്ചയിൽ ഒന്നരാടം വെച്ച് ചെയ്താൽ മതിയാകും. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മളെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഒന്നരാടം വിട്ട് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഡെയിലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട് പോവുകയാണ്. ഇതാണ് ചെറുനാരങ്ങ. ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. ഒരു രണ്ടര ടീസ്പൂണായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചെറിയ ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടര ടീസ്പൂണായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ചെറുനാരങ്ങയുടെ നീര് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും മുഖത്ത് തേക്കരുത്. അത് എന്താ പറയുക, ചിലവർക്ക് ഭയങ്കരമായിട്ട് കുരു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മുഖത്തിന് പൊട്ടയാണെന്ന് തന്നെ പറയാം. ചെറുനാരങ്ങയുടെ നീര് മാത്രമായിട്ട് തേക്കുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വെന്തിൻ്റെയും കൂടെ തേക്കുന്നത് നമുക്ക് നല്ല ഗുണപ്രദമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത് ചെറുനാരങ്ങയുടെ നീരാണ്. അത് നന്നായിട്ട് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് പതഞ്ഞ് കിട്ടും. അപ്പോൾ നല്ലപോലെ ടീസ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി വേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് ചെറിയ ചൂടുള്ളൊരു ഫ്രൈ പാനിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പതുക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലങ്ങനെ കട്ട കട്ട പോലെ ആയിട്ട് വരുമ്പോൾ ഒന്ന് വടിച്ചെടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പരുവത്തിൽ അത് ആവുമ്പോൾ നമ്മളൊന്ന് പതുക്കെ ഒന്ന് ഞെക്കി കൊടുക്കുക. അതൊരു ക്രീം രൂപത്തിൽ ആവും. നമുക്കത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. എല്ലാതും കൂടി എന്നിട്ട് വടിച്ചെടുത്തിട്ട് നമുക്കതൊരു ബൗളിലേക്ക് ഇടാം. അതൊന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലപോലെ മുഖത്ത് തേക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. മുട്ടയുടെ വെള്ളയാണ് തേക്കുന്നതെന്ന് ഒട്ടും തോന്നില്ല. ഒരു സാധാ ക്രീം തേക്കുന്നൊരു ഫീലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഒട്ടും സ്മെല്ല് ഉണ്ടാവില്ല മുട്ടയുടെ. അപ്പോൾ നമുക്കിത് നല്ലപോലെ തേച്ച് കൊടുക്കാം. പിന്നെ ഇത് ഒരു ദിവസമൊക്കെ നമുക്കൊന്ന് സൂക്ഷിക്കാം. അല്ല, ഒന്നിൽ കൂടുതൽ ദിവസമൊന്നും നമ്മളിത് സൂക്ഷിക്കരുത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് പോകും. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അതുപോലെ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് കളേഴ്സ് കൂടുതലുള്ള സ്ഥലത്ത് നന്നായിട്ടൊന്ന് തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അത് കണ്ണിന് ചുറ്റും അതുപോലെ ചുണ്ടിന് ചുറ്റും മൂക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് അതുപോലെ നെറ്റിയുടെ ഈ പെരുകത്തിൻ്റെ സൈഡിലായിട്ട് ഒരു നെറ്റിയിലൂടെ ഒരു കുഴി പോലത്തെ ഭാഗമില്ലേ, അവിടെയൊക്കെ നല്ലപോലെ തേച്ച് കൊടുക്കുക. അതുപോലെ കഴുത്തിൽ നമ്മൾ തേച്ച് കൊടുക്കണം. അത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും മുഖത്ത് തേക്കുന്ന എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഫേസ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയതിന് ശേഷം നമ്മൾ വെള്ളം തൊട്ടിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കയ്യിൽ വെള്ളമാക്കിയിട്ട് നമ്മൾ മുഖത്ത് തേച്ച് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഒന്നൊരാടം വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനും കൂടുതൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടുവെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അധികം പണിയൊന്നുമില്ലല്ലോ, എളുപ്പമാണ്. രണ്ടേ രണ്ട് സാധനങ്ങൾ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. അതുപോലെ എൻ്റെ വീഡിയോ ഇനിയും കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ടാറ്റ. എല്ലാവരും സുഖമായിട്ടിരിക്കുക.